അണ്ണാ നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ വൈഭവം പരാമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ എംപി നടത്തിയ പ്രസംഗം എൻ്റെ മോനെ അതാണ് പ്രസംഗം രോമാഞ്ച കഞ്ചുകമായിരുന്നു ആൾക്കാർക്ക്. പക്ഷേ പറയുന്ന വാക്കിന് നിറയില്ലാത്ത ആളായി പോയില്ലേ നമ്മുടെ മുരളി എന്നെ, മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായിയെ പൊക്കി അടിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ അത് കഴിഞ്ഞ പിണറായിയെ താഴ്ത്തി കെട്ടിയായിരുന്നു സംസാരം. വല്ലാത്തൊരു തൊലിക്കെട്ടി തന്നെടേ മുരളി അണ്ണനെ, സത്യം പറയല്ല. വാ തുറന്നാൽ ഒരു നിലപാടുമില്ലാത്ത സംസാരം മാത്രം പറയുന്ന, ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുന്ന, എന്നാൽ കോൺഗ്രസ്സുകാരെ കുറ്റം പറയുകയും ചെയ്യുന്ന, ഓരോ സമയത്തും വെളിവില്ലാതെ ഓരോന്നും വിളിച്ചു പറയുന്ന കെ മുരളീധരൻ ഇപ്പോ കോൺഗ്രസ്സുകാർക്ക് കൂടി സത്യം പറഞ്ഞാൽ നാണക്കേടുണ്ടാക്കാൻ കുറച്ച് ദിവസങ്ങളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രംഗങ്ങളിൽ മിന്നിമായുന്നുണ്ട്. കെ കരുണാകരന്റെ അതേ ശൈലി ആണ് പിണറായിയുടേത്. കരുണാകരൻ മത നേതാക്കളെ നേരിൽ സന്ദർശിച്ച് പ്രശ്നം പരിഹരിച്ചിരുന്നു. പിണറായി സംഘങ്ങളെ പറഞ്ഞയച്ച് മത നേതാക്കളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അത് കൊള്ളാം കേട്ടോ. ഈ രണ്ടു വള്ളത്തിൽ കാല് വെച്ചുകൊണ്ടുള്ള ആ പരിപാടി, അത് അകപടലം പണികൾ ഇരുന്നു വാങ്ങിക്കാൻ ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയല്ല, അങ്ങനെ ആകും. കാര്യം കോൺഗ്രസ്സുകാരെയും കുറ്റം പറയും, കമ്മ്യൂണിസ്റ്റുകാരെയും കുറ്റം പറയും, എന്നിട്ട് രണ്ട് വള്ളത്തിൽ കാലും ചവിട്ടി നിൽക്കും. കഴിഞ്ഞ ദിവസം മുഖ്യൻ പിണറായിയെ അണ്ണാ എന്നും വിളിച്ച് ഇപ്പോ കുറ്റം പറയുന്നു. എന്താ അല്ലേ, നാണമുണ്ടോ മുരളീധര? നാൾക്കുനാള് ഇങ്ങനെ നിലപാടുകൾ മാറ്റി മാറ്റി വായി തോന്നണത് ഇങ്ങനെ വിളിച്ചു പറയാൻ, അതങ്ങനെയല്ലേ വരൂ? കാരണം ഇയാള് ബേസിക്കലി ഒരു കൊങ്ങിയായി പോയില്ലേ. പിന്നെ ഒരു കാര്യം, അത് കോൺഗ്രസ്സുകാരനെ ആയാലും ആരെ ആയാലും കെ മുരളീധരന് പിന്നിൽ നിന്നും കടാറകത്തിയേ ശീലമുള്ളൂ. അതുകൊണ്ട് ഇന്ന് അണ്ണ എന്ന് വിളിച്ച വാഗുണ്ട് നാളെ മുരളി അണ്ണൻ മുട്ടം തെറി വിളിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കെ മുരളീധരൻ വ്യക്തമായി കഴിഞ്ഞ ദിവസം പറഞ്ഞു, കെ കരുണാകരന് ശേഷം സംഘടിത ഭരണ സ്വഭാവമുള്ളത് പിണറായി വിജയന് മാത്രമായിരുന്നു എന്നാണ്. അപ്പോ പിണറായി സർക്കാരിന് മുമ്പ് കേരളം കുറച്ച് ആൾക്കാർ ഭരിച്ചില്ലേ? അവർ വരും പോഴന്മാരായിരുന്നു എന്നാണോ മുരളീധരന്റെ ഒരു കണ്ടെത്തൽ? മനസ്സിലായില്ലേ? നൈസായിട്ട് ഉമ്മൻചാണ്ടിയെയും മറ്റ് കോൺഗ്രസ്സുകാരെയും തൊളിവാരി തേച്ച് വച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. പിന്നെ ഒരു കാര്യം, തൊട്ടടുത്ത ദിവസം ഈ നിലപാടുകളൊക്കെ അളിയൻ തള്ളി പറഞ്ഞു. ഇതാണ് പറയണത്, കെ മുരളീധരൻ അണ്ണനെ പറഞ്ഞ വാക്കിന് 10 പൈസയുടെ വില പോലും കൊടുക്കാൻ അറിയത്തില്ല, എന്നാലും തൊലിക്കെട്ടി സമ്മതിക്കണം. ഇതാണ് രാഷ്ട്രീയക്കാരൻ, നല്ല കിടിലം വലതുപക്ഷ രാഷ്ട്രീയക്കാരൻ. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട്, അതാണ് മുരളി അണ്ണന്റെ ഒരു സ്റ്റൈല്. എന്തായാലും പരിസരം നോക്കാതെ ഇങ്ങനെ ഓരോ നിലപാടുകൾ പറഞ്ഞിട്ട് ഓന്ത് നിറം മാറുന്ന പോലെ നിലപാടുകൾ മാറ്റിയാൽ കെ മുരളീധരന് കിട്ടാൻ പോകുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു ലോറി പുച്ഛം മാത്രമായിരിക്കും. കെ സുരേന്ദ്രൻ BJP യുടെ ഓന്ത് എന്ന് പറയുന്നത് പോലെ ഇത് ധൈര്യമായിട്ട് പറയാം, ഈ കെ മുരളീധരൻ കോൺഗ്രസിന്റെ അബദ്ധം മാത്രം പറയുന്ന ഓന്താണ്.